ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 300 cc-ക്കും 500 cc-ക്കും ഇടയ്ക്ക് വരുന്ന വണ്ടികളുടെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നത്. എല്ലാ സെഗ്മെൻറ്റിലും ഈ ഒരു കാറ്റഗറിയിൽ വണ്ടികൾ ഇറക്കുന്നുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വണ്ടികൾക്ക് നല്ലപോലെ തന്നെ ഗ്രോത്തും ഉണ്ട്. അപ്പം ഇതിനിടയിലേക്ക് നമ്മുടെ ഹോണ്ട പുതിയൊരു വണ്ടി കൊണ്ടുവരാൻ പോവുകയാണ്. ഹോണ്ടയുടെ പുതിയൊരു ADV ബൈക്കാണ്. അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹിമാലയൻ 450 ആണ്. സോ ഈ വണ്ടിയുടെ എന്ന് പറയപ്പെടുന്ന ഒരു ഡിസൈൻ നമ്മുടെ ഹോണ്ട രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്കി നമ്മൾ പറഞ്ഞു പോകും, ഇത് പഴയ ഹിമാലയിലായിരുന്നു. അതായത് നമ്മുടെ പഴയ ഹിമാലയൻ 411 പോലത്തെ ഡിസൈനാണ് ഹോണ്ടയും കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുന്നത്. അത് എക്സാക്ട്ലി നമ്മുടെ പഴയ ഹിമാലയൻ എങ്ങനെ ഇരുന്നത് അങ്ങനെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ടാങ്കിൻ്റെ അവിടെയുള്ള ജെറിക്കാൻ ഹോൾഡറൊക്കെ അതേപോലെ തന്നെ ഈ വണ്ടിയിലും നമ്മുടെ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഹോണ്ട പറയുന്നത് ആ ഒരു ഡിസൈനിൽ മാത്രമേ ആ വണ്ടി ഹിമാലയനെ പോലെ തോന്നിക്കുള്ളൂ എന്നാണ് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വന്നിടത്ത് നമ്മുടെ ഹിമാലയനായിട്ട് നല്ലപോലെ തന്നെ മാറ്റം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു പഴയ ഹിമാലയൻ ഡിസ്കണ്ടിനായി പോയ സ്ഥിതിക്ക് അതേപോലെ ഒരു വണ്ടിയായിട്ടാണ് നമ്മുടെ ഹോണ്ട വരുന്നത്. അപ്പം ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ CB 350 ആ സെയിം പ്ലാറ്റ്ഫോമിലാണ്. അതായത് നമ്മുടെ ആ ഒരു ഹൈനസ് ഒക്കെ വന്ന ആ സെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ എഞ്ചിനും ആ ഒരു ഹൈനസിലൊക്കെ വന്ന ആ ഒരു 350 cc എയർ കൂൾഡ് ലോങ് സ്ട്രോക്ക് എന്നതായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. എഞ്ചിനും ഫ്രെയിമൊക്കെ സിമിലർ തന്നെയായിരിക്കും. പക്ഷേ ഒരു ADV ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തുമെന്നവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു എഞ്ചിൻ്റെ ബിഹേവിയറിലും നല്ല മാറ്റം വരുമെന്ന് പറയുന്നുണ്ട്. അതായത് എഞ്ചിൻ്റെ ടൂണിങ്ങിലും പിന്നെ കൂളിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ ആ ഒരു ഇനിഷ്യൽ പവറും ടോർക്കും അങ്ങനെ മൊത്തത്തിൽ നല്ലപോലെ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ഹൈനസിൻ്റെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിലായിരിക്കും അവർ ഈ വണ്ടിയും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തുവിട്ടില്ല. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ADV ബൈക്ക് വന്നാലും അത് ഹിമാലയൻ 450-നേക്കാളും പവർ കുറഞ്ഞൊരു വണ്ടിയായിരിക്കും. പക്ഷേ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, ഒരു ജാപ്പനീസ് ബൈക്കാണ്. അപ്പോൾ ആ ഒരു റിലയബിലിറ്റി ഒക്കെ നോക്കി ആളുകൾ വാങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും 2025 ഈ ഒരു വണ്ടി മാർക്കറ്റിൽ വരുവുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വണ്ടി അവർ ഇന്ത്യയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം ഇന്ത്യയായിരിക്കും. ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരിരിക്കുന്നത്. ഇപ്പോൾ ഹോണ്ടയുടെ ഇപ്പോൾ ഒരു ആ ഒരു സെഗ്മെൻറ്റ് വരുന്ന ADV ആയിട്ട് പറയാനായിട്ട് ആ ഒരു CB 500X ഉണ്ട്. പക്ഷേ അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ വിലയാണ്. അപ്പം അതിനേക്കാളൊക്കെ വില കുറേ നമുക്ക് വാങ്ങാൻ പറ്റിയ അഫോർഡബിൾ ആയ ഒരു വണ്ടിയായിരിക്കും ഈ പുതിയ വരാൻ പോകുന്ന ADV. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.